കോടിക്കണക്കിന് അമേരിക്കൻ ഡോളർ ചൈനീസ് ഗവൺമെന്റുമായി ബന്ധമുള്ള ഹാക്കർമാർ തട്ടിയെടുത്തതായി അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. അമേരിക്കൻ ഗവൺമെന്റിന്റെ കോവിഡ് സമാശ്വാസ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള പണമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടു പോയതെന്നും ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഈ. ഹാക്കർമാരൊരു പെർപ്പച്വൽ ന്യൂസൻസ് ആയി മാറുകയാണോ ലോകത്തിന്? ഗുഡ് മോർണിംഗ് എസ് കെ. ഇത് ഇന്ന് ഇന്നലെയല്ല തുടങ്ങിയത്, കുറെ വർഷങ്ങളായി അമേരിക്കൻ ഗവൺമെന്റിന് തലവേദന സൃഷ്ടിക്കുകയാണ് ഈ ചൈനീസ് ഹാക്കർമാർ. കോടിക്കണക്കിന് US ഡോളർ ചൈനീസ് ഹാക്കർമാർ തട്ടിയെടുത്തതായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 20 മില്യൺ ഡോളറിന് മുകളിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വായ്പകൾ, അതുപോലെ തൊഴിൽ രഹിതർക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഇൻഷുറൻസ് ഫണ്ടുകൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളാണ് ഈ ഹാക്കർമാർ ഇതിനോടകം തട്ടിയെടുത്തിരിക്കുന്നത്. കോവിഡ് ഫണ്ടുകൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് 1000-ൽ പരം അന്വേഷണങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പണം തട്ടിയെടുത്തതിന്റെ പിന്നിൽ ചൈനീസ് ഗവൺമെന്റിന് നേരിട്ട് ബന്ധമുള്ള APT-41 എന്ന ഹാക്കർമാരാണെന്ന് അമേരിക്കൻ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സൈബർ സെക്യൂരിറ്റി കുറവായതിനാലാണ് ഈ ചൈനീസ് ഹാക്കർമാർ പ്രധാനമായും ഈ ലക്ഷ്യം വെക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ ഫണ്ടുകളാണ്. ഇതിനു മുമ്പ് അമേരിക്കയിലെ 100 കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ചാരപ്രവർത്തനത്തിന്റെ പേരിൽ അമേരിക്കൻ കോടതികൾ കുറ്റാരോപിതരാക്കിയിട്ടുള്ളവരാണ് ഈ ഹാക്കർമാരിൽ ഉൾപ്പെട്ടിരിക്കുന്നതൊക്കെയാണ് ശ്രദ്ധേയം. ഈ ചൈനയിൽ ഇരുന്നു കൊണ്ട് ചൈനയ്ക്ക് പുറത്ത് ഹാക്കർമാർ നടത്തുന്ന ഇത്തരം മോഷണങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും സുരക്ഷയും ചൈനീസ് ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുകയാണെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ ഭൗതിക സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ട പ്രോത്സാഹനവും ചൈനീസ് ഗവൺമെന്റ് നൽകുകയാണെന്നും US ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ജെഫ്രി റോസൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു.